ഇപ്പോൾ KPCC അധ്യക്ഷൻ വി എം സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് വാരിയമിനെ ചതവ് പറ്റിയിട്ടുണ്ട്. അതൊരു നാച്ചുറൽ ഹീലിംഗിലൂടെ മാത്രമേ പരിഹരിക്കപ്പെടൂ എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അതുകൊണ്ട് പൂർണ്ണ വിശ്രമം വേണ്ടിവരും. ഡോക്ടർമാരുടെ ഉപദേശവും അതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ട സമയം. ഇപ്പോൾ വി എം സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് എനിക്ക് കരുത്ത് പകർന്നത് കേരളത്തിലെ എല്ലാ നേതാക്കളോടും സഹപ്രവർത്തകരോടും KPCCയിലെ എൻ്റെ ഭാരവാഹികളായി പ്രവർത്തിച്ചവർ, DCC പ്രസിഡന്റുമാരായി നേരത്തെ പ്രവർത്തിച്ചവർ, ഇപ്പോൾ അടുത്ത കാലത്ത് സ്ഥാനമൊഴിഞ്ഞവർ, പുതിയ DCC പ്രസിഡന്റുമാരായി ചുമതലയേറ്റെടുത്ത് ഭംഗിയായി പ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നവർ, ഇതിനൊക്കെ പുറമെ കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും താഴെ തലത്തിൽപ്പെട്ട ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു ചുറ്റുപാടിൽ ഒഴിഞ്ഞു പോകുന്നത് സ്വാഭാവികമായി നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ പാർട്ടിയോടുള്ള നമ്മുടെ കടപ്പാട് നോക്കുമ്പോൾ, ഉത്തരവാദിത്വം നോക്കുമ്പോൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പ്രവർത്തന പരിപാടികൾ ബൂത്ത് തലം മുതൽ പാർട്ടിയെ സംഘടിപ്പിച്ച് പുനഃസംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തന പരിപാടികൾ കേരളത്തിലെ കോൺഗ്രസിനെ അതിൻ്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് മുന്നോട്ട് പോയത്. അതിനുവേണ്ട പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് നീക്കിയത്. നിർഭാഗ്യവശാൽ ഒരു ഇടക്കാല സമയമാണെങ്കിൽ പോലും അത്രയും സമയം മാറി നിൽക്കുക എന്നുള്ളത് പാർട്ടി പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റാത്ത അത്ര നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്നു. അതിലൊക്കെ ഇടപെടുക, അതാത് സംഭവ സ്ഥലം സന്ദർശിക്കുക, എല്ലാ സ്ഥലത്തും ഓടിയെത്തുക, അതിന് സാധിക്കാതെ വരുമ്പോൾ പിന്നെ മറ്റു മാർഗമില്ല. അതിനുള്ളൊരു അവസരമൊരുക്കിക്കൊണ്ട്, മറ്റാളുകൾക്ക് അവസരമൊരുക്കിക്കൊണ്ട് അതിനുള്ളൊരു സംവിധാനം AICC നേതൃത്വം ഉണ്ടാകട്ടെ, AICC പ്രദാനം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കരുതുന്നത്. ബദൽ ക്രമീകരണങ്ങൾ സ്വാഭാവികമായി AICC നേതൃത്വം ഏർപ്പെടുത്തും. എൻ്റെ വ്യക്തിപരമായ അസൗകര്യം ഒരു കാരണവശാലും പാർട്ടിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കരുത്. മനസ്സിലാഗ്രഹിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ഓടിയെത്തി എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഇടപെടാനും സംഭവങ്ങളിലും ഇടപെടാനും പാർട്ടിയുടെ ഉത്തമ താല്പര്യം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം താൽക്കാലികമായിട്ടെങ്കിലും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും തരത്തിൽ പ്രവർത്തന രംഗത്ത് വീഴ്ച വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. എത്രയും വേഗത്തിൽ തന്നെ ബദൽ ക്രമീകരണങ്ങൾ AICCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് തന്നെ എൻ്റെ രാജിക്കത്ത് അയക്കുകയാണ്. ആവശ്യമായ ക്രമീകരണങ്ങൾ AICC വരുത്തുമെന്നാണ് ഞാൻ എത്രയും വേഗത്തിൽ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാവരും നൽകി പോന്നിട്ടുള്ള എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകമായ കടപ്പാട് ഞാൻ അറിയിക്കുന്നു. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു പ്രവർത്തകനായി വന്ന കാലം മുതൽ തന്നെ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഞങ്ങളൊക്കെ വരുന്ന കാലത്ത് തലമുതിർന്ന മാധ്യമ പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. ആ തലമുറയിൽ നിന്നും ഇന്നത്തെ തലമുറയിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരോടും പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് വിടാം. ഇത് വേറെ യാതൊരു ഇന്നർ പോളിറ്റിക്സുമില്ല, യാതൊരു ഇന്നർ പോളിറ്റിക്സുമില്ല. ഇപ്പം മറ്റൊന്നുകൊണ്ടല്ല, വേണമെങ്കിൽ എനിക്ക് തൽക്കാലത്തേക്ക് ലീവ് എടുക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചുമതലയേൽപ്പിക്കാം. പക്ഷെ അത് എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സംഗതിയാണ്. കാരണം നമ്മളൊരു സ്ഥാനത്തിരിക്കുകയും ആ സ്ഥാനത്തോട് നീതി പുലർത്താൻ സാധിക്കാതെ വരിക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഏത് സ്ഥാനം ഏറ്റെടുത്താലും ആ സ്ഥാനത്തോട് നീതി പുലർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നേ വരെ പുലർത്തി പോന്നിട്ടുള്ള ഒരു രീതി. അതാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ലീവ് എടുക്കാം, അല്ലെങ്കിൽ മറ്റ് ചുമതലകൾ ഏൽപ്പിച്ച് മാറി നിൽക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഒരു ശരിയായ രീതിയല്ല. അത് എൻ്റെ മനസാക്ഷി അതിന് എന്നെ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഇരിക്കുന്ന സ്ഥാനത്തോട് നീതി പുലർത്തി കർമ്മനിരതനായി പൂർണ്ണമായി മുന്നോട്ട് പോവുക. അതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള രീതി. അതാണ്. അതുകൊണ്ടാണ് ഏതാ ഞാനിപ്പോൾ അറിയിക്കാൻ പോകണം. ഏതാ? അല്ല, ഞാൻ ആരോടും ആലോചിച്ചിട്ടില്ല. കാരണം ഇത് ആലോചിക്കാൻ പോയാൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്വാതന്ത്ര്യം എടുക്കുകയാണ്. അല്ല, അതല്ല, കേരളത്തിൽ അങ്ങനെയില്ല. ബദൽ ക്രമീകരണം AICCയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ഞാനിപ്പോൾ തന്നെ അവർക്ക് ലെറ്റർ അയക്കുകയാണ്. ഏതായാലും എല്ലാവർക്കും പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി. KPCC അധ്യക്ഷ സ്ഥാനം VM സുധീരൻ രാജിവെച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് രാജിവെക്കുന്നതെന്നാണ് സുധീരൻ അറിയിച്ചിരിക്കുന്നത്. ഏത് ഉത്തരവാദിത്വത്തിലായിരുന്നാലും അതിനോട് 100% നീതി പുലർത്താൻ കഴിയണം. അതിന് നീതി പുലർത്താൻ കഴിയാത്ത ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് താൻ രാജിവെക്കുന്നുവെന്നാണ് സുധീരൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, VM സുധീരന്റെ രാജി വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവം. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്? സോമി, തീർച്ചയായും തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് KPCC അധ്യക്ഷൻ VM സുധീരൻ തൻ്റെ രാജി പ്രഖ്യാപനം നടത്തിയത്. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് താൻ രാജിവെക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജിക്കാര്യം മറ്റ് ആരോടും തന്നെ സംസാരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അഭിപ്രായം തേടിയിരുന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ തനിക്ക് രാജിവെക്കാൻ കഴിയുമായിരുന്നില്ല. എന്തായാലും രാജി വെച്ച കാര്യം ഇന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ, ഹൈക്കമാൻഡിനെ, സോണിയാഗാന്ധിയെ അറിയിക്കും, കോൺഗ്രസ് അധ്യക്ഷയെ അറിയിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കം എന്നുള്ളതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു സൂചന പോലും ഇതുവരെ പുറത്തു വന്നിരുന്നില്ല എന്നുള്ളത്. ദിനകറിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ VM സുധീരന്റെ വാർത്താ സമ്മേളനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തൊക്കെ കാരണങ്ങളാണ് അദ്ദേഹം രാജിയുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയത്? സ്വാമി, VM സുധീരൻ അദ്ദേഹം കോഴിക്കോട് വെച്ച് തനിക്കൊരു അപകടമുണ്ടായെന്നും അതുമായി ബന്ധപ്പെട്ട നട്ടലിനും അതുപോലെ വാരിയലിനും ചെറിയ രീതിയിലുള്ള ക്ഷതം ഏറ്റിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത്. പൂർണ്ണ വിശ്രമം ആവശ്യമാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോകാൻ ആവുകയില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തിരുന്നു കൊണ്ട് സംഘടനാ തലത്തിൽ താഴെത്തട്ടിലൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് താൻ ലീവെടുത്ത് മാറി നിൽക്കുന്നത് ശരിയായ നടപടിയാണ് എന്ന് തനിക്ക് കരുതാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് താൻ ഈ സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് പദവി ഒഴിയുന്നത് എന്നാണ് അദ്ദേഹം അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയത്. എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്നർ പൊളിറ്റിക്സ് ആണോ ഈ രാജിക്ക് കാരണം എന്ന് മാധ്യമങ്ങൾ ചോദിച്ചെങ്കിലും അതിന് കൂടുതൽ മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. അത്തരത്തിലൊരു പൊളിറ്റിക്സ് ഇല്ല. ഇത് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാത്രമാണ്. നേരത്തെ AICCയെ ധരിപ്പിച്ചിട്ടില്ല, ഇനി മാത്രമാണ്. അതായത് മാധ്യമങ്ങളിലൂടെ ഇത് പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും താൻ AICCയിലേക്ക് അറിയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം AICCയിൽ ഇത്തരം കാര്യങ്ങൾ അറിയിച്ചാൽ ശേഷം മാത്രം രാജിവെക്കുന്ന രീതികളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇല്ലാതെ രാജിവെച്ചതിന് ശേഷം കേന്ദ്ര നേതൃത്വത്തെ അല്ലെങ്കിൽ AICC അറിയിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സുധീരൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റാർക്കെങ്കിലും സ്ഥാനം നൽകുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷനോ അദ്ദേഹം തയ്യാറായി അദ്ദേഹം റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ടി എൻ പ്രതാപനും അതുപോലെ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കാരണം ഈ ഒരു തൻ്റെ സഹപ്രവർത്തകർ പോലും ഇക്കാര്യം അറിയുന്നത് ചിലപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ആയിരിക്കാം എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കാരണം ലീവെടുത്ത് മാറി നിന്നുകൊണ്ട് ഈ ഒരു സംഘടനാ സംവിധാനത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം വാക്കുകളും നമുക്ക് വായിച്ചെടുക്കേണ്ടത് അദ്ദേഹം KPCC പ്രസിഡന്റ് പദവി ഇനി ഒഴിയുകയാണ് എന്നുള്ളത് തന്നെയാണ്, ഇനി ഇതിലേക്ക് വരികയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബദൽ സംവിധാനം AICC ഒരുക്കട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നിർദ്ദേശവും വന്നിട്ടില്ല. ബദൽ സംവിധാനം ഒരുക്കേണ്ടത് AICC ആണ്, അവരത് ഒരുക്കും എന്നുള്ളതാണ് തൻ്റെ നിലപാട്. ഉറച്ച നിലപാട് തന്നെയാണ് ഇതിൽ ഇതിനകത്ത് വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഇന്നർ പൊളിറ്റിക്സ് ഇതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടി വരുന്നത്. അതിനകത്തുള്ള ഒരു പ്രതിഫലമായി തന്നെയാണ് പെട്ടെന്ന് ഉള്ള, കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചികിത്സാപരമായിട്ടുള്ള പ്രശ്നങ്ങളോ വരുമ്പോൾ അവർ ലീവെടുത്ത് മാറി നിൽക്കുകയും പകരം ആർക്കെങ്കിലും ചുമതല കൊടുക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസിലുണ്ടായിരുന്ന രീതി. പക്ഷേ ആ രീതിയൊക്കെ മാറിക്കൊണ്ട് ഇപ്പോൾ രാജിവെച്ച് ഒഴിയുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക. സ്വാമി സുനിൽ, പാർട്ടിയെ സംബന്ധിച്ച് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പാർട്ടി നേതൃത്വത്തെ ഹൈക്കമാൻഡിനോട് പോലും കൂടിയാലോചിക്കാതെ ഒരുപക്ഷെ സഹപ്രവർത്തകർ പോലും അറിയുന്നത് ഈ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ആയിരിക്കും രാജിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. അത്തരത്തിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് സുധീരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സുധീരനോട് ചോദിച്ചില്ലേ? അതിനുള്ള പ്രതികരണം അദ്ദേഹം എന്താണ് നൽകിയത്? സ്വാമി, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സുധീരൻ എല്ലാവർക്കും നന്ദി പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാമായിരിക്കും ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും, അതിന് കൃത്യമായി മറുപടി കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറഞ്ഞ് അകത്തേക്ക് പോകുന്ന ഒരു സമീപനം സ്വീകരിച്ചത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് പോയി എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മുഖം കൊടുത്തില്ല. ഇതിനകത്ത് ഇന്നർ പൊളിറ്റിക്സ് ഉണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യത്തിന് മറുപടി അത്തരത്തിലൊരു ഇന്നർ പൊളിറ്റിക്സ് ഇല്ല, ഇത് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. എത്ര നേരം ചികിത്സ അല്ലെങ്കിൽ എത്ര കാലത്തേക്ക് ചികിത്സ എന്നുള്ളതിന് മറുപടി പറഞ്ഞിട്ടില്ല. ആ ചോദ്യങ്ങളും അദ്ദേഹം കേൾക്കാതെ ഭവിക്കുന്ന കാര്യത്തിലേക്കാണ് അദ്ദേഹം പോയത്. അതോടൊപ്പം തന്നെ അതോടൊപ്പം മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്, ഇതിനകത്ത് സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ തനിക്കൊരു പ്രത്യേക ശൈലിയുണ്ട്, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് താൻ നടത്തുന്നത്. അപ്പോൾ മാറി നിൽക്കുന്നത് തൻ്റെ മനസാക്ഷിക്ക് യോജിച്ച തരത്തിലുള്ള തീരുമാനമായി തോന്നുന്നില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും തീരുമാനങ്ങൾ പല കോൺഗ്രസ് നേതാക്കളും എടുത്തിട്ടുള്ളത്. AICC-യുമായിട്ട് കൂടിയാലോചന നടത്തിയിട്ടില്ല. തിരികെ എത്താം. ഇപ്പോൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് കൂടി അവസരത്തിൽ ചേരുന്നുണ്ട്. എം രാജീവ്, ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് VM സുധീരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഹൈക്കമാൻഡിനോട് പോലും ആലോചിക്കാതെയാണ് ഇത്തരത്തിലൊരു രാജ്യ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. തികച്ചും ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് 100% ഉത്തരവാദിത്വത്തിൽ നീതി പുലർത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെയും എങ്ങനെയാണ് സുധീരന്റെ ഈ അപ്രതീക്ഷിതമായ ഈ രാജ്യപ്രഖ്യാപനത്തെ നോക്കിക്കാണേണ്ടത്? സ്വാമി, നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് VM സുധീരൻ പറയുന്നത് പോലെ ആരോഗ്യപരമായ കാരണങ്ങളാലാണ് രാജി എന്ന് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാനാകില്ല. കാരണം VM സുധീരനോട് അടുത്ത് നിൽക്കുന്ന ചിലരുമായി നമ്മൾ സംസാരിച്ചു. ഇവരോട് നേരത്തെ തന്നെ സുധീരൻ രാജിക്കാര്യം പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ പുനഃസംഘടന വരികയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒന്നിച്ചുകൊണ്ട് സുധീരനെ നേരിടുന്ന ഒരു സംഭവത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ മത്സരിച്ച് ജയിക്കാൻ സുധീരന്റെ പാർട്ടിക്കുള്ളിൽ കഴിയില്ല. ഈ പശ്ചാത്തലത്തിലാണ് രാജിവെക്കുന്നത് എന്നാണ് സുധീരന്റെ വിശ്വസ്തരായ ചിലർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഇക്കാര്യങ്ങൾ കടന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായി പറയുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുധീരൻ ഇനി ഒരു മത്സരത്തിന് തയ്യാറായാൽ തന്നെ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. A ഗ്രൂപ്പും I ഗ്രൂപ്പും, അതായത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സുധീരനെതിരെ കൈകോർത്ത് നിൽക്കുന്ന സംഭവവികാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പ്രതിഫലമാണ് സുധീരന്റെ രാജി എന്ന് നമ്മൾ പറയേണ്ടി വരും. പുനഃസംഘടനയിൽ ഒരു ഘട്ടത്തിൽ പോലും മുന്നേറാൻ VM സുധീരനാകില്ല. നോമിനേഷൻ ആണെങ്കിൽ മാത്രമേ സാധ്യമാകൂ. എന്നാൽ പുനഃസംഘടന വേണ്ടത് നോമിനേഷനിലൂടെ അല്ല എന്ന തരത്തിൽ ശക്തമായ നിലപാട് AI ഗ്രൂപ്പുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് സുധീരനെതിരെ തന്നെയാണ് ആ നീക്കം. കാരണം പാർട്ടിയിൽ സുധീരന്റെ വഴിക്കും ഈ രണ്ട് ഗ്രൂപ്പുകൾ നീങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇത് ഹൈക്കമാൻഡിനും അറിയാം. അതുകൊണ്ട് തന്നെ സുധീരന്റെ രാജി ഹൈക്കമാൻഡ് സ്വീകരിക്കാൻ നിർബന്ധിതരാകും എന്ന കാര്യത്തിലും സംശയമില്ല. പുനഃസംഘടനയിൽ ഇനിയൊരു മത്സരത്തിന് താൻ തുനിഞ്ഞാൽ പോലും തനിക്ക് വേണ്ട പ്രവർത്തകരുടെ വോട്ട് കിട്ടില്ല, കോൺഗ്രസ് പാർട്ടിയിൽ കെപിസിസി പ്രസിഡന്റ് ആവാനുള്ള വോട്ട് കിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് സുധീരൻ രാജിവെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അണിയറയിൽ നിന്ന് സുധീരനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. സോമി, സുധീരൻ ക്ഷമിക്കണം രാജീവ് കെപിസിസി പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന് സുധീരനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമീപിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പോലും സുധീരന് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് പിന്തുണ ലഭിക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹൈക്കമാൻഡിനോട് പോലും ആലോചിക്കാതെ സുധീരൻ അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? നേരത്തെ തന്നെ നമുക്കറിയാം ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും അധികം സുധീരനോട് എതിർപ്പ് കാണിച്ചത്. അത് പിന്നീട് ഹൈക്കമാൻഡും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പ്രശ്നമായി മാറുകയും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഉമ്മൻചാണ്ടി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന്, പ്രത്യക്ഷ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും നിർവാഹക സമിതി യോഗങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി. സുധീരനുമായുള്ള ഒരു നേരിട്ടുള്ള മത്സരത്തിലാണ് ഇത്തരത്തിലുള്ള പശ്ചാത്തലം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുധീരൻ ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ വളരെ ശക്തമായ ഒരു മത്സരം AI ഗ്രൂപ്പുകളിൽ നിന്നുണ്ടാകും. ഇത് തീർച്ചയായും സുധീരന്, നമുക്കറിയാം പാർട്ടിയിൽ അങ്ങനെ അണികളില്ലാത്ത അല്ലെങ്കിൽ പാർട്ടിയിൽ വലിയ പിന്തുണ ഇല്ലാത്ത നേതാവാണ് VM സുധീരൻ. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ പോലുള്ള വലിയ ജനസ്വാധീനമുള്ള അണികൾക്കുള്ളിൽ ഇടയിൽ സ്വാധീനമുള്ള ഒരാളോട് മത്സരിക്കാൻ, അദ്ദേഹത്തിന്റെ നോമിനിയോട് മത്സരിക്കാൻ സുധീരൻ ആകില്ല. അതുമാത്രമല്ല I ഗ്രൂപ്പും സുധീരനിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ AI ഗ്രൂപ്പുകളിൽ നിന്ന് ആരെങ്കിലും ആകും KPCC പ്രസിഡന്റ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സുധീരൻ ആകട്ടെ KPCC പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചെങ്കിലും ഒറ്റക്കെട്ടായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല തന്റേതായ ഒരു ഗ്രൂപ്പ് സൃഷ്ടിച്ചെടുക്കാനും ആ ഗ്രൂപ്പിൽ ആളെ കൂട്ടാനും സുധീരന് കഴിഞ്ഞില്ല. ഈ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇനിയൊരു മത്സരത്വമുണ്ടായാൽ ദയനീയമായി പരാജയപ്പെടുമെന്ന സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുധീരൻ രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സോമി, തീർച്ചയായിട്ടും ഇപ്പോൾ ഭാസുരേന്ദ്രബാബുവും മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി അവസരത്തിൽ ചേരുന്നു. ശ്രീ ഭാസുരേന്ദ്രബാബു, എങ്ങനെയാണ് VM സുധീരന്റെ നീക്കങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത്? സുധീരന്റെ ആരോഗ്യപരമായ രാജിവെക്കുന്നതിന് സത്യത്തിൽ അദ്ദേഹത്തിന് കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഹൃദ്രോഗമടക്കമുള്ള ചെറിയ രോഗങ്ങളുണ്ട്, പ്രായം കൊണ്ടുവരുന്ന രോഗങ്ങളാണ്. പക്ഷേ അത് പണ്ടും ഉണ്ടായിരുന്നു. ശരിക്കും ചില്ലറ രോഗങ്ങളുള്ള സമയത്ത് തന്നെയാണ് സുധീരൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അപ്പം രോഗകാരണം കൊണ്ടാണ്, ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് ഈ രാജിവെക്കുന്നത് എന്ന് പറയുന്നതെങ്കിൽ ഇത് രാജി നന്നായി വെക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ, മുഖ്യമന്ത്രിക്കെതിരായി ഉണ്ടായ വലിയ ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ ശക്തിയുക്തമായ നിലപാട് സുധീരൻ എടുത്തിരുന്നില്ല. പല കാര്യങ്ങളിലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുകയും സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോഴന്ന് രാജിവെക്കാതെ ഇപ്പോൾ അദ്ദേഹം രാജിവെക്കുമ്പോൾ ആരോഗ്യപരമായ കാരണങ്ങൾ ഉണ്ട് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അതിൽ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കാരണം അന്ന് രാജിവെക്കാതിരുന്നതിന് കാരണം ഉമ്മൻചാണ്ടിക്കും അതുമാതിരി തന്നെ രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ തന്റേതായ ഒരു അധികാര അതീശത്വവും അതുപോലെ അതനുസരിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസുകാരെയും അദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്രൂപ്പും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് ഒരു യാത്ര നടത്തിക്കൊണ്ട്, കേരളത്തെ രക്ഷിക്കുന്ന ഒരു യാത്ര നടത്തിക്കൊണ്ട് അദ്ദേഹം സ്വന്തം ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഉണ്ടായി. മറ്റൊരു സാഹചര്യത്തിൽ ഈ യാത്രയിലൂടെ ലഭിച്ച, സമാഹരിച്ച 1 കോടി രൂപ രാഹുൽ ഗാന്ധിക്ക് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ ഹൈക്കമാൻഡുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ദൃഢമായ ബന്ധം ഉറപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴെന്താണ് അവസ്ഥ? ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം, വളരെ നേതൃനിരയിൽ നിന്ന് ബഹിഷ്കൃതനായ ഉമ്മൻചാണ്ടി വന്നതിന് ശേഷം ഒരു ഘട്ടത്തിൽ സുധീരന് വളരെ മുൻകൈ ലഭിച്ചിരുന്നു കോൺഗ്രസിനകത്ത്. പക്ഷെ അങ്ങനെ ലഭിക്കുമ്പോൾ പോലും ഉമ്മൻചാണ്ടിയെ കടത്തിവെട്ടി തന്റെ ഒരു ആധിപത്യം കോൺഗ്രസിൽ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ ഹൈക്കമാൻഡിന്റെ ഒരു സൗജന്യം കൊണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്കും അല്ലാതെയും ഒക്കെ സുധീരൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ ഒരിടം കണ്ടെത്താൻ കഴിയാതെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് അധികാര പ്രശ്നമായി നിൽക്കുന്ന ഉമ്മൻചാണ്ടിക്ക് KPCC ഉണ്ടായിരിക്കുന്ന ആധിപത്യമുണ്ടല്ലോ കേരളത്തിലെ പാർട്ടി ഘടനയിൽ, അതിനെ അതിജീവിക്കാൻ ഇപ്പോഴും സുധീരനാകുന്നില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു അതിജീവനം അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഈ ദൃശ്യ കാര്യങ്ങളായിരിക്കാം ഇപ്പോഴൊരു ഈ രാജിയിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ തന്നെ വി എം സുധീരൻ നിലനിന്നിരുന്നു. ഒപ്പം തന്നെ ആ തരത്തിൽ അന്ന് തന്നെ AI ഗ്രൂപ്പുകളിൽ നിന്നും അധ്യക്ഷനെ മാറ്റുന്ന തരത്തിൽ ആവശ്യവും ഉന്നയിച്ച് ഹൈക്കമാൻഡിനെ സമീപിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം ഹൈക്കമാൻഡിന്റെ പിന്തുണ സുധീരന് ഉണ്ടായിരുന്നു. അതിനെല്ലാം തരണം ചെയ്ത് ഇപ്പോൾ വരെ എത്തി നിൽക്കുമ്പോൾ പക്ഷെ ഇപ്പോൾ ഹൈക്കമാൻഡിനോട് പോലും കൂടിയാലോചിക്കാതെ ഒരു രാജിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഹൈക്കമാൻഡിന്റെ പൂർണ്ണമായ പിന്തുണ ലഭിക്കാതിരിക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാകും, രാഷ്ട്രീയമാണ് കാരണമെങ്കിൽ. അങ്ങനെ വരുമ്പം AK ആന്റണിയിൽ നിന്ന് പോലും വേണ്ടുമെണ്ണം ഒരു സഹായം ലഭിക്കാത്ത അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ സംരക്ഷണം ലഭിക്കാത്തൊരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായി കാണും. അങ്ങനെ വരുമ്പം ഈ രാജി എന്ന് പറയുന്നത് തിരിച്ചൊരു സമ്മർദ്ദം ഹൈക്കമാൻഡിന് മേൽ ചെലുത്തുന്നതിനുള്ള നല്ല ഉപാധിയാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ സുധീരൻ രാജിവെക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ അവശിഷ്ട മാതൃകാ സ്വഭാവത്തോടു കൂടിയ സങ്കല്പനങ്ങൾക്ക് ഹാനി സംഭവിക്കും, ഗ്ലാനി സംഭവിക്കും. അങ്ങനെ ഒരു അവസ്ഥ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ രാജ്യം ഒരു സമ്മർദ്ദ തന്ത്രമായി തന്നെ വരാനാണ് സാധ്യത. സുധീരന് സ്വന്തം നിലനിൽപ്പും തന്റേതായൊരു വളർച്ചയും കോൺഗ്രസിൽ ആവശ്യമാണെന്ന് തോന്നുന്നത് കൊണ്ടും അത് നേടിയെടുക്കുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രമായി തന്നെയാണ് ഇതിനെ ഞാൻ വീക്ഷിക്കുന്നത്. ഏതായാലും ആരോഗ്യകരമായ ഒരു കാര്യവും ഇപ്പോൾ രാജിയിലേക്ക് എത്തിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിനുണ്ട് എന്ന് കരുതാൻ വാർത്തകളൊന്നുമില്ല. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ AI ഗ്രൂപ്പുകളെ സുധീരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് മുതൽ ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഒഴിവാക്കി ഗ്രൂപ്പുകളെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകും, പാർട്ടി ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ തന്നെയായിരുന്നു സുധീരനെ ഉയർത്തിക്കാട്ടിയിരുന്നത്. പക്ഷേ അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഗ്രൂപ്പുകളുടെ അതിപ്രസരം എത്രത്തോളം ഉണ്ടായിരുന്നു, അടുത്തിടെ ഉണ്ടായ DCC പുനഃസംഘടനയിൽ പോലും ഉമ്മൻചാണ്ടിയുടെ പ്രതിഷേധം എത്രത്തോളം ഉയർന്നു വന്നു, അത് ഏതൊക്കെ തരത്തിൽ പ്രകടിപ്പിച്ചുവെന്നും കേരളം കണ്ടു കഴിഞ്ഞതാണ്. അത്തരത്തിൽ ഗ്രൂപ്പുകളുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അദ്ദേഹം ഒരു രാജിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അങ്ങനെയാണോ ഇതിനെ നോക്കിക്കാണേണ്ടത്? അല്ല, അതിനകത്ത് ഈ ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇതേമാതിരി പരാതിയുള്ള ആളാണ് ഉമ്മൻചാണ്ടിയും. പക്ഷെ അദ്ദേഹം അപ്പോഴും പറഞ്ഞു താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പലയിടത്തും പ്രസിഡന്റ് ആയി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുവെങ്കിൽ പോലും പൊതുവിൽ സുധീരനും AK ആന്റണിക്കും ഒരു ആധിപത്യം ലഭിക്കുന്ന അവസ്ഥ അന്ന് നിലനിന്നിരുന്നു. ഇപ്പോൾ എന്താണ് പെട്ടെന്ന് ഈ നിലപാടിൽ രാജി വരുന്നത് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് മാതിരി ഒരു ആരോഗ്യപരമായ കാരണമാണ് അതിന് എന്ന് പറയാൻ വേണ്ടുവണ്ണം തെളിവുകൾ നമുക്ക് ലഭിക്കുന്നില്ല. മറിച്ച് ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നതിന് കാരണം കോൺഗ്രസിൽ അർഹിക്കുന്ന ഒരു അംഗീകാരം ഇപ്പോഴും KPCC അധ്യക്ഷനും നിലയ്ക്ക് സുധീരന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന പല പദ്ധതികളും പരിപാടികളും പ്രോജക്റ്റുകളും കോൺഗ്രസിൽ നടക്കാതിരിക്കുന്ന അവസ്ഥയുമുണ്ട്. അതിനകത്ത് മനം മടുക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാകാം. ഏതായാലും ഉമ്മൻചാണ്ടിയും സുധീരനും രമേശ് ചെന്നിത്തലയും അടങ്ങുന്ന ഈ ട്രയോ അവരുടെ കൂട്ടായ ഒരു നേതൃത്വത്തിന് വലിയ സ്കോപ്പ് കേരളത്തിൽ അദ്ദേഹം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആന്റണിയൊക്കെ പറയുന്നത് മാതിരി കോൺഗ്രസിന്റെ കാൽക്കീഴിൽ നിന്നാണ് മണ്ണൊലിക്കുന്നത്. ആ മണ്ണൊലിപ്പ് തടയാൻ സുധീരന് ചിലപ്പോൾ താല്പര്യമുണ്ടാകാം, ആന്റണിയുമായി ബന്ധിപ്പിച്ചു നിൽക്കുന്നത് കൊണ്ട്. എന്നാൽ അത്രത്തോളം ശക്തമായ താല്പര്യം ഉമ്മൻചാണ്ടിക്കോ രമേശ് ചെന്നിത്തലയ്ക്കോ ഉണ്ട് എന്ന് കരുതാൻ ആവാത്ത ഒരവസ്ഥ കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി തന്റെ വിജയത്തിലേക്ക് എത്താത്തിടത്തോളം കാലം ആലങ്കാരികമായി അതിന്റെ പ്രസിഡന്റ് സ്ഥാനം തുടരുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് അദ്ദേഹം കരുതുന്നു ഉണ്ടാകാം. ഇപ്പോൾ ഏതായാലും സുധീരന്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയമായി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാജിയും വരും ദിവസങ്ങളിൽ ഈ പാർട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുമൊക്കെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾ നിരീക്ഷിക്കുന്നത്? ആരോഗ്യകരമായ കാരണങ്ങൾ രാജിക്കില്ല എങ്കിൽ ഇപ്പോൾ സുധീരൻ കോൺഗ്രസിന്റെ തലപ്പത്ത് നിന്ന് KPCC പ്രസിഡന്റ് അധികാരങ്ങളുടെ പരമാവസ്ഥയുള്ള ഒരു പദ്ധതിയാണത്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ അടുത്തതായി ആരാണ് വരാൻ പോകുന്നത് എന്നാണ് പ്രധാനമായും വരുന്ന പ്രശ്നം. സുധീരൻ വിട്ടിട്ട് പോകുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ ആ നിലയ്ക്ക് സുധീരന്റെ പ്രതിച്ഛായയുമായി പൊരുത്തപ്പെടാവുന്ന ഒരു നേതാവ് ഇപ്പോഴില്ല. അത് കോൺഗ്രസിനെ കൂടുതൽ അനാഥം ആക്കും. ആ അനാഥത്വം കൂടുതൽ മുതലെടുക്കാൻ പോകുന്നത് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് മാതിരി BJP ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം വരാതിരിക്കാൻ ഒരുപക്ഷെ സുധീരന്റെ മേൽ തന്നെ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുകയും സുധീരന് കൂടുതൽ ഒരു അധികാരം നൽകാൻ ഈ കേന്ദ്ര നേതൃത്വം ശ്രമിക്കുകയും ചെയ്തേക്കാം. അതാണ് സമ്മർദ്ദതന്ത്രം എന്ന് ഞാൻ പറഞ്ഞത്. കാരണം സുധീരനെ പോലെയുള്ള ഒരു നേതാവിന്റെ അഭാവം ഇപ്പോൾ ഹൈക്കമാൻഡിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനെ വരുന്ന പക്ഷം കുറെ കൂടി ശക്തമായൊരു തിരിച്ചറിവിന് സുധീരൻ ശ്രമിച്ചുകൂടായികയില്ല. AK ആന്റണി അതിനെയായിരിക്കും അംഗീകരിക്കുക. അതൊക്കെ വരും കാലത്ത് കാണേണ്ട കാര്യമാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, ഇപ്പോൾ അദ്ദേഹം രാജിവെക്കുന്നത് അദ്ദേഹം അവകാശപ്പെടുന്നത് മാതിരി ആരോഗ്യപരമായ കാരണങ്ങളാണ് എന്ന് പറയാൻ നമുക്ക് തെളിവില്ല. മറിച്ച് അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തുന്ന ഘടകം, അദ്ദേഹത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന ഘടകം അദ്ദേഹത്തിന് ആധികാരികമായ ഒരു KPCC പ്രസിഡന്റ് ആകാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നത് തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ സുരേന്ദ്ര ബാബു ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ M രാജീവിലേക്ക് തന്നെ പോകുന്നു. ശ്രീ രാജീവ്, ഇവിടെ സുരേന്ദ്ര ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ DCC പുനഃസംഘടന മുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നേ തന്നെ AI ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദം, അധ്യക്ഷനെ മാറ്റണമെന്ന തരത്തിലുള്ള സമ്മർദ്ദം എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഹൈക്കമാൻഡിനോട് പോലും ആലോചിക്കാതെ ഇതിന് ശേഷം ഈ രാജ്യപ്രഖ്യാപനത്തിന് ശേഷം രാജിക്കത്ത് കൈമാറുമെന്നാണ് സുധീരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ശ്രീ സുരേന്ദ്ര ബാബു സൂചിപ്പിച്ചതുപോലെ ഇതൊരു സമ്മർദ്ദ തന്ത്രമാണോ? ഒരു പക്ഷേ പാർട്ടിയിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു മേൽക്കൈ തിരിച്ചു കൊണ്ടുവരുവാനുള്ള സമ്മർദ്ദ തന്ത്രമായാണോ ഇതിനെ കാണേണ്ടതുണ്ടോ? സ്വാമി, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം, അതായത് സുധീരനുമായി അടുത്ത വൃത്തങ്ങളോട് സംസാരിക്കുമ്പോഴും ഒപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരുമായും അത്തരത്തിലുള്ള നിരവധി പേരുമായും നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. സുധീരൻ്റെ ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അപ്രതീക്ഷിത രാജിയല്ല. കാരണം പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ, ഏകോപിപ്പിച്ച് മുന്നോട്ട് നയിക്കാൻ VM സുധീരന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും തിരികെ എത്താം. ഇപ്പോൾ സുധീരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് എനിക്കത് മാനസികമായി വലിയ പ്രയാസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്നാൽ കഴിയുന്ന രീതിയിൽ ഭംഗിയാക്കി നിറവേറ്റാൻ ശ്രമിക്കുക, ആ രീതിയാണ് ഞാൻ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. മറിച്ച് ഈ ആഴ്ചകളിപ്പോൾ മാറി നിന്ന് ലീവെടുത്ത് മറ്റാരെങ്കിലും ആ ചുമതല നിർവഹിക്കുക എന്ന് പറയുന്ന ആ രീതി, അത് നമ്മൾ അത്ര അങ്ങനെ ആലോചിക്കുന്നില്ല. മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരിട്ട് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു, പക്ഷെ നമ്മുടെ അസൗകര്യം പാർട്ടിക്കതൊരു ദോഷമായി വരരുത്, പാർട്ടി പ്രവർത്തകർക്ക് ദോഷമായി വരരുത്, പാർട്ടിക്കൊരു ബുദ്ധിമുട്ടായി വരരുത്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കണം എന്ന് AICC. VM സുധീരൻ മാധ്യമങ്ങളോട് കാണുകയായിരുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അതിനോട് 100% നീതി പുലർത്താൻ സാധിക്കണം. ആരോഗ്യപരമായ കാരണങ്ങളാൽ നീതി പുലർത്താൻ സാധിക്കുന്നില്ല, ഒരു സാഹചര്യത്തിലാണ് രാജി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീണ്ടും രാജീവിലേക്ക് തന്നെ പോകുന്നു. രാജീവ്, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്വാമി, നേരത്തെ സുരേന്ദ്ര ബാബു ഒക്കെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് VM സുധീരന് പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയിൽ നിന്നും രമേശ് ചെന്നിത്തലയിൽ നിന്നും നിസ്സഹകരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി മിഷണറി, പ്രതിപക്ഷത്തായിരുന്നിട്ട് പോലും പാർട്ടി മിഷണറി പ്രത്യേകിച്ച് ചലിപ്പിക്കാൻ VM സുധീരൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു സാഹചര്യത്തിൽ ഇനി വരാൻ പോകുന്ന പുനഃസംഘടനയിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുധീരൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലെയിം വയ്ക്കുകയാണെങ്കിൽ, അവകാശവാദം വയ്ക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ തയ്യാറായിട്ട് AI ഗ്രൂപ്പുകൾ മുന്നോട്ട് വന്നൊരു പശ്ചാത്തലമുണ്ട്. എത്ര കാലം രാഹുൽ ഗാന്ധിയുടെയും AK ആന്റണിയുടെയും പിന്തുണ മാത്രമായി കോൺഗ്രസ് KPCC പ്രസിഡന്റായി അദ്ദേഹത്തിന് തുടരാനാകുമെന്നത് തന്നെയായിരുന്നു വലിയ ചോദ്യം. ആ വലിയ ചോദ്യം തന്നെയാണ് സുധീരനെ അലട്ടിയിരുന്നത് എന്ന് വേണം പറയാൻ. നമ്മൾ ഇപ്പോൾ സുധീരൻ പറയുന്ന കാര്യങ്ങൾ, അതായത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, കോഴിക്കോട് ഒരു പരിപാടിക്കിടെ വീണു, അതുമായി ബന്ധപ്പെട്ടാണെന്ന് സുധീരൻ പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി, ഹൃദ്രോഗവുമായി മറ്റും ഒക്കെ ബന്ധപ്പെട്ടുള്ള സംഭവം, ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഈ കോഴിക്കോട് പുറകോട്ട് വീഴ്ച ഒഴികെ ബാക്കിയെല്ലാം അദ്ദേഹത്തിന് കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചേരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, എങ്ങനെയാണ് വി എം സുധീരന്റെ ഒരു രാജിയെ താങ്കൾ നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിനെ ഞാൻ ഇന്നലെ വൈകുന്നേരം കണ്ടതാണ്. അദ്ദേഹത്തിന് സുഖമില്ലായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അപ്പോഴൊന്നും എന്നോട് ഈ വിവരങ്ങൾ പറഞ്ഞിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. പത്രക്കാരെ കാണുന്നതിന് 5 മിനിറ്റ് മുമ്പ് എന്നോട് ഈ വിവരം പറഞ്ഞു. എന്നോട് ഞാൻ അദ്ദേഹത്തെ അപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ, ഉപാധ്യക്ഷന്മാർക്ക് ചാർജ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം തന്റെ വ്യക്തിപരമായ തീരുമാനമാണ്, ഈ വിവരം ഹൈക്കമാൻഡിനെ ഉടനെ അറിയിക്കുകയാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അതിനകത്ത് അദ്ദേഹത്തിന് വ്യക്തിപരമായ തീരുമാനമാണ്. തീർച്ചയായിട്ടും ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ അതിന് കൂടിയാലോചനകൾ ഒന്നുമില്ലാതെ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തുമ്പോൾ അത് തന്നെയാണ് ചർച്ചയാകുന്നത്. അല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കുറെ നാളുകൾ അദ്ദേഹത്തിന് വിശ്രമം വേണ്ടി വരുമെന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നു. തീർത്തും ആരോഗ്യ കാരണങ്ങളാലാണ്, അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് സുധീരനടുത്ത് വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. ആരോഗ്യത്തിന്റെ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല ഒരു എനിക്ക് ശേഷം KPCC പ്രസിഡന്റായി വന്നയാളാണ് അദ്ദേഹം. തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിന് വിലമതിക്കത്തക്ക നിരവധി സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഓടി നടന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ കുറച്ച് ദിവസങ്ങൾ പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോഴിക്കോട്ടെ വീഴ്ചയാണ്. പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ച് നാൾ മാറി നിന്നാൽ അങ്ങനെയാണെങ്കിൽ മാറാവുന്ന പ്രശ്നമായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു രാജിയിലേക്ക്, പ്രത്യേകിച്ചും ആരോട് ആലോചിക്കാതെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം പോലും പാർട്ടി പ്രവർത്തന രംഗത്ത് സജീവമല്ലാതിരിക്കുന്നത് അതുകൊണ്ട്, അങ്ങനെ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് താൻ രാജിവെക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്നത് തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം. ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ട്, നിരന്തരമായി അതിനോട് നീതി പുലർത്തി നിരന്തരം വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനെ ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും എം രാജീവിലേക്ക് തന്നെ പോകുന്നു. തീർച്ചയായിട്ടും രാജീവ്, ഇവിടെ പലതരത്തിലുള്ള ഈ പറഞ്ഞ സമ്മർദ്ദതന്ത്രമാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാണ് എങ്കിൽ തന്നെ നേരത്തെയും ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതും. സ്വാമി, നമുക്കറിയാം കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്താണ്. നിയമസഭയിലെ പ്രതിഷേധങ്ങളല്ലാതെ മറ്റു വലിയ പ്രക്ഷോഭങ്ങളോ ഒന്നും സർക്കാരിനെതിരെ പോലും കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലേക്ക് കോൺഗ്രസ് സംഘടനാ പ്രവർത്തനം ദുർബലപ്പെട്ടു എന്നൊരു നിരീക്ഷണം നിരവധി തവണ വരികയുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടി പാർട്ടിയുമായുള്ള സഹകരണം ഇപ്പോഴും അത്തരത്തിലുള്ളൊരു സഹകരണവുമായി മുന്നോട്ട് വരുന്നില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാകട്ടെ സുധീരനോട് കൈകോർത്തുകൊണ്ടുള്ള ഒരു പാർട്ടി സംഘടനാ പരിപാടികളിൽ പങ്കെടുക്കുന്ന പശ്ചാത്തലവുമില്ല. അദ്ദേഹത്തിന്റെ പ്രതിഷേധവും നിയമസഭയ്ക്കകത്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പാർട്ടിയെ ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രശ്നം വി എം സുധീരന് വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ നിസ്സഹകരണവും രമേശ് ചെന്നിത്തലയുടെ അതേ നിലവാരത്തിലുള്ള സഹകരണമില്ലായ്മയും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അലട്ടിയിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപന സമയം അല്ലെങ്കിൽ രാജി പ്രഖ്യാപിക്കാൻ എടുത്ത മാർഗം മാത്രമാണ് അപ്രതീക്ഷിതം. എന്നാൽ രാജി പലർക്കും അപ്രതീക്ഷിതമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളോട് ഒക്കെ തന്നെ അദ്ദേഹം ഇക്കാര്യം പറയുകയുണ്ടായി. കാരണം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി ഒരു മത്സരം വരികയാണെങ്കിൽ ആ മത്സരത്തിൽ ജയിക്കാനുള്ള ഒരു സാഹചര്യം വി എം സുധീരനില്ല. ഉമ്മൻചാണ്ടിയോടും രമേശ് ചെന്നിത്തലയോടും ഏറ്റുമുട്ടാനുള്ള ജനസ്വാധീനമില്ല, പാർട്ടി നേതാക്കളുടെ പിന്തുണയില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം സ്ഥാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ആകപ്പാടെ പാർട്ടിയിൽ പിടിയുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പിന്തുണയും AK ആന്റണിയുടെ ഒരു മോറൽ സപ്പോർട്ടുമായിരുന്നു. ഈ രണ്ട് പിന്തുണയും വെച്ച് ഈ എത്ര കാലം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്ന ആശങ്ക അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഈ പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് വേണം അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ രാജി പ്രഖ്യാപനത്തെ കാണാൻ. സ്വാമി, തീർച്ചയായിട്ടും ഇപ്പോൾ K. സുധാകരൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുധാകരൻ, എങ്ങനെയാണ് ഈ സുധീരന്റെ രാജിയെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇത് താങ്കൾ നേരത്തെ അറിഞ്ഞിരുന്നോ? സുധീരന്റെ രാജിയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നോ താങ്കൾക്കും? തികച്ചും ആകസ്മികമാണ് ഈ വാർത്ത. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചിട്ടില്ല. ഞങ്ങളാരും നിനക്കാത്തൊരു സമയത്താണ് അദ്ദേഹത്തിന്റെ രാജി. മാറണമെന്നൊക്കെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും സംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു നേതൃത്വ മാറ്റം നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ആകസ്മികവുമാണ്. ശ്രീ കെ സുധാകരൻ, സംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ രാജിക്ക് പിന്നിലുണ്ടോ? അതിന്റെ ഒരു കാര്യം ഞാൻ എത്ര പരിധിയിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു കാര്യമില്ല. അത് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ആശ്രമത്ത് വേണമെങ്കിൽ മാറാം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടിയെന്നൊക്കെ അദ്ദേഹത്തിന് തീരുമാനിക്കുക. അതൊരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് എല്ലാ ആളുകൾക്കും അറിയാം, ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മാറ്റം മറ്റെന്തെങ്കിലും കാരണങ്ങൾ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമതയെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിന്റെ പി ആയി സംസാരിച്ചിരുന്നു. അപ്പൊ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു വാർത്തയുടെ ഒരു ചലനവും നമ്മളെ കണ്ടിട്ടില്ല. ശ്രീ കെ സുധാകരനോ, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അദ്ദേഹം വീണ്ടും സംഘടനാ തലപ്പത്തേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ AI ഗ്രൂപ്പുകളുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നോ? അതൊക്കെ അത് ആ സമയത്തുള്ള ഒരു രാഷ്ട്രീയ ചുറ്റുപാടിനനുസരിച്ചുള്ള തീരുമാനങ്ങളും ചർച്ചകളെ ഉണ്ടാവും. അതിനൊന്നും ഒരു പ്രഡിക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ഓപ്ഷനുണ്ട്, അദ്ദേഹത്തിന് മത്സരിക്കാതിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. അതൊക്കെ നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ജനാധിപത്യ അവകാശങ്ങൾ ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാർട്ടി തെരഞ്ഞെടുപ്പ്. ആ നിലക്ക് അതുവരെ കാത്തിരിക്കാമായിരുന്നു. ഏതായാലും അദ്ദേഹം രാജിവെച്ചു. ഇനിയുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ വാക്കാണ് അവസാനത്തെ വാക്ക്. അവർ നിശ്ചയിക്കുന്ന നേതൃത്വപരമായ തീരുമാനം ഏതും കൈക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ആ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങളെല്ലാം. ശ്രീ കെ സുധാകരൻ, 3 വർഷം മുമ്പ് വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോയി. അതേപോലെ ഒരു അപ്രതീക്ഷിതമായ ഒരു തീരുമാനമായി താങ്കൾ കാണുന്നുണ്ടോ? തീർത്തും അപ്രതീക്ഷിതമായി വന്നു, അപ്രതീക്ഷിതമായി പോയി. വളരെ നല്ല കമന്റാണത്. വളരെയധികം നന്ദി ശ്രീ കെ സുധാകരൻ. രാജീവ്, ഈ പറഞ്ഞതുപോലെ തന്നെ സുധീറിന്റെ രാജി എന്ന് പറയുന്നത് തികച്ചും അപ്രതീക്ഷിതമാണ്. ഒരു പക്ഷേ സുധാകരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമായി വന്നു, അപ്രതീക്ഷിതമായി പോയി എന്ന് തന്നെയാണ് സുധീറിന്റെ രാജിയെ വിലയിരുത്തേണ്ടതും. അങ്ങനെയാണെങ്കിൽ പോലും ഒരു പക്ഷേ ഹൈക്കമാൻഡിന് ഇപ്പോഴും രാജിക്കത്ത് കൈമാറിയിട്ടില്ല. ഇതിനുശേഷം വാർത്താസമ്മേളനത്തിന് ശേഷം ഹൈക്കമാൻഡിന് രാജിക്കത്ത് കൈമാറുമെന്നാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഒരു പക്ഷേ തിരിച്ച് ആ സ്ഥാനത്ത് തുടരാനുള്ള സാധ്യതയുണ്ടോ? സ്വാമി, അതിനൊരു സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കെ സുധാകരന്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്, സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ്, മത്സരമുണ്ടാകും എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് മത്സരമുണ്ടാവുകയാണെങ്കിൽ AI വിഭാഗത്തെ മറികടന്നുകൊണ്ട് തൻ്റെ സ്ഥാനാർത്ഥിത്വം ഊട്ടിയുറപ്പിച്ച് അണികളുടെയും നേതാക്കളുടെയും പിന്തുണ നേടാനുള്ള ഒരു ത്രാണി VM സുധീരന്റെ നേതൃത്വത്തിന് ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന് കുറച്ച് ആളുകൾ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടെങ്കിലും അത് സുസംഘടിതമായ I ഗ്രൂപ്പിനെ പോലെയോ ഗ്രൂപ്പിനെ പോലെയോ ഒരു വലിയ ഗ്രൂപ്പായി രൂപാന്തരപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അദ്ദേഹം അതിന് ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. അദ്ദേഹത്തിന്റെ ആളുകളെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ വിവിധ പാർട്ടിയുടെ വിവിധ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഒപ്പം തന്നെ തന്റെ പ്രതിഷേധങ്ങൾ ജനപ്രിയ പ്രതിഷേധങ്ങളാക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. കാരണം ജയ്ഹിന്ദിന്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് രാജിവെക്കുന്ന ആ സാഹചര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പാർട്ടി ചാനൽ, കോൺഗ്രസ് പാർട്ടിയുടെ ചാനലാണ്. KPCC അധ്യക്ഷനായിരുന്നിട്ട് പോലും അദ്ദേഹം രാജി പ്രഖ്യാപനം നടത്തുന്ന ഒരു നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകളെ ഊട്ടിയുറപ്പിക്കാനും തനിക്ക് ഞാൻ ഒരു ജനകീയനാകാനുള്ള ശ്രമവുമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ നമുക്കറിയാം കോൺഗ്രസിലെ 2 പ്രബല ഗ്രൂപ്പുകളാണ് A യും I യും. ഈ 2 പ്രബല ഗ്രൂപ്പുകൾക്കും VM സുധീരനെ KPCC അധ്യക്ഷനായി തുടരുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. നേരത്തെ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കണമെന്ന് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയും അടക്കമുള്ള 2 ഗ്രൂപ്പിന്റെയും നേതാക്കൾ ഹൈക്കമാൻഡിനോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം തന്നെ AK ആന്റണിയുടെയും പിന്തുണയോട് കൂടി മാത്രമാണ് അദ്ദേഹം 3 വർഷം മുമ്പ് ഈ സ്ഥാനത്തേക്ക് വന്നത്. അതിനുശേഷം ഈ 3 കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഒരു വലിയ സംഘടനാ പ്രവർത്തന രീതിയിലേക്ക് അല്ലെങ്കിൽ എണ്ണയിട്ട യന്ത്രം പോലെ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം സുധീരനോടുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ നിസ്സഹകരണം തന്നെയാണ്. അതിന് ബദലായി ഒരു വലിയ പകരക്കാരായി വലിയ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചുമില്ല. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെതായ ഗ്രൂപ്പ് കെട്ടിപ്പടുക്കാൻ കോൺഗ്രസിൽ സാധിച്ചില്ല. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ മുഖരിതമായ കോൺഗ്രസിന് എയും ഐയും തമ്മിലുള്ള വടംവലിയിൽ സുധീരൻ തീർത്തും ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ നേതൃപരമായ കഴിവുകൾക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ തിരിച്ചറിയൽ കൂടിയാണ് രാജി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആരോഗ്യ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പോലും കോഴിക്കോട്ടെ വീഴ്ചയെ ഒരു കാരണമാക്കി എടുത്തുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വലിയ മത്സരത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. സോമി, തീർച്ചയായിട്ടും രാജീവിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ജേക്കബ് ജോർജ് ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, എങ്ങനെയാണ് സുധീരന്റെ അപ്രതീക്ഷിതമായ നീക്കത്തെ നോക്കിക്കാണുന്നത്? അപ്രതീക്ഷിതമായി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു, അങ്ങനെ തന്നെ രാജിയും വെക്കുന്നു. തീർച്ചയായിട്ടും ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിയെ നയിക്കുമെന്ന് വിചാരിച്ച് ഇരുന്ന ആൾ ഒരു പക്ഷേ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഒരു കാഴ്ചയാണോ ഇത്? താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് ഈ കഴിഞ്ഞ കുറെ ആഴ്ചകൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഹൈക്കമാൻഡ് കൊടുത്ത ഉറപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം, അതായത് പ്രധാനമായിട്ടും UP തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് ത്തിൽ ഒരു മാറ്റമുണ്ടാകും, ഒരു തീരുമാനമുണ്ടാകും. അത് ഒരു തെരഞ്ഞെടുപ്പ്, ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അത് നടക്കില്ല എന്ന കാര്യം ഉമ്മൻചാണ്ടിക്കും അറിയാം, ഹൈക്കമാൻഡിന് വ്യക്തമായിട്ടും അറിയാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു സൂചന, വ്യക്തമായ ഒരു സൂചന ഉമ്മൻചാണ്ടിക്ക് കൊടുത്തിരുന്നു. ആ സൂചന വളരെ സ്വാഗതാർഹമാണ് എന്ന് ഉമ്മൻചാണ്ടി വളരെ വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അടുത്ത രാഷ്ട്രീയ സുഹൃത്തുക്കളോട് അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും ആ ഹൈക്കമാൻഡ് കൊടുത്ത ഉറപ്പ്, ആ ഉറപ്പിന്റെ ഫലമല്ലേ ഇതാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഫലം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വരും. സ്വാഭാവികമായിട്ടും അതിന് ഫലം അറിയുന്നതിന് തൊട്ട് മുമ്പ് PM സുധീരന്റെ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് രാജിവെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വലിയ അധ്വാനമൊന്നും ആവശ്യമില്ല. അത് തന്നെയാണ് ശ്രീ ജേക്കബ് ജോർജ്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് രാജി എന്നാണെങ്കിൽ ഒരുപക്ഷെ സുധീരന് ഇതിന് മുന്നേ തന്നെ രാജിവെക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അസുഖങ്ങൾ ഒക്കെ തന്നെ ആയിട്ടാണ് അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതും. ഒരു പക്ഷേ ഇന്നിപ്പോൾ അപ്രതീക്ഷിതമായ ഒരു രാജി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ തന്നെ, നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പാർട്ടിയെ തന്നെ പിടിച്ചുലക്കിയ നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പൂർണ്ണമായും പിന്തുണ നൽകി പാർട്ടിയോടൊപ്പം നിന്ന് സുധീരൻ ഇപ്പോൾ ആസന്നമായിരിക്കുന്ന ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ രാജിവെക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? രാജിവെക്കുന്നുണ്ടെങ്കിൽ ഈ രാജിക്ക് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃനിരയിൽ സുധീരനും ഉമ്മൻചാണ്ടിക്കും ഒന്നിച്ച് നിൽക്കാനൊരു സ്പേസ് ഇല്ല എന്നുള്ള ആത്യന്തികമായ സത്യം വളരെ വൈകിയാണെങ്കിലും സുധീരൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ്. ഉമ്മൻചാണ്ടിയെ ആണ് കോൺഗ്രസിന് വേണ്ടതെങ്കിൽ, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് വേണ്ടതെങ്കിൽ, ആ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഉൾക്കൊള്ളുന്ന നേതൃത്വത്തിൽ സുധീരനുണ്ടാവില്ല. സുധീരനാണ് ഹൈക്കമാൻഡിന് പ്രിയം എങ്കിൽ അവിടെ ഉമ്മൻചാണ്ടിയും ഉണ്ടാവില്ല. ആ ഒരു ഇക്വേഷനാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളത്തിൽ കളിച്ചുകൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി മാറുന്നു, കാരണം സുധീരൻ അവിടെ ഉള്ളിടത്തോളം കാലം ഞാനില്ല എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി മാറി നിൽക്കുകയായിരുന്നു. അപ്പൊ അഥവാ എന്നെ വേണമോ സുധീരൻ പറ്റിക്കോളൂ എന്നുള്ളതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആവശ്യം. അതാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഫലത്തിൽ വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കൈവിട്ടും കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് മനസ്സിലാക്കിയിരിക്കുന്നു. അതും വൈകിയാണെങ്കിലും അതിന്റെ ഒരു ഫലം ആയിട്ട് തന്നെ വേണം സുധീരന്റെ രാജിയെ നമുക്ക് കാണാൻ. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഒരു പക്ഷേ ഹൈക്കമാൻഡിനോട് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് സുധീരൻ ഇത്തരത്തിലൊരു രാജി പ്രഖ്യാപനം നടത്തിയതെന്നതും ശ്രദ്ധേയമല്ലേ? ഒരു എല്ലാ ഘട്ടത്തിലും ഹൈക്കമാൻഡ് ഏതൊക്കെ തരത്തിൽ A ഗ്രൂപ്പുകളുടെ പ്രതിഷേധവുമായി ഹൈക്കമാൻഡിനെ സമീപിച്ച ഘട്ടത്തിലൊക്കെ, അധ്യക്ഷനെ മാറ്റണമെന്ന് പറഞ്ഞ് സമീപിച്ച ഘട്ടങ്ങളിലൊക്കെ സുധീരന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു സമീപനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നിട്ട് പോലും ഹൈക്കമാൻഡിനോട് പോലും കൂടി ആലോചിക്കാതെയാണ് സുധീരൻ ഇത്തരത്തിലൊരു രാജി പ്രഖ്യാപനത്തിലേക്ക് പോയത്. അല്ല, ഹൈക്കമാൻഡിനെ എനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡിന് സുധീരനിലുള്ള വിശ്വാസം 3 വർഷം മുമ്പ് സുധീരനെ KPCC അധ്യക്ഷനാക്കുമ്പോൾ ഹൈക്കമാൻഡിന് കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ആ കണക്കൂട്ടിലൊക്കെ തെറ്റായിരുന്നു, തെറ്റായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എങ്കിൽ പോലും സുധീരനെ കുറിച്ച് പല കണക്കുകൂട്ടലും ഉണ്ടായിരുന്നു. ആ കൂട്ടലുകളൊന്നും വിജയിച്ചില്ല എന്നതാണ് ഒരു ഹൈക്കമാൻഡ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി ഒരു കോൺഗ്രസ് പാർട്ടി കെട്ടിപ്പടുക്കുക എന്നൊരു മാൻഡേറ്റ് സുധീരന് കൊടുത്തിരുന്നു. ആ ഗ്രൂപ്പുകളുടെ കളി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു, അത് നടന്നില്ല. പിന്നീട് ഹൈക്കമാൻഡിന് അല്പം വിഷമമുണ്ടാക്കിയത് സുധീരൻ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് കെട്ടിപ്പിടുക്കാൻ ശ്രമിച്ചു. നേരത്തെ രാജീവ് ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൽ അദ്ദേഹം വിജയിച്ചിരുന്നില്ല. പക്ഷെ അങ്ങനെ സ്വന്തം ഗ്രൂപ്പ് കെട്ടിപ്പിടുക്കാൻ നടത്തിയ ശ്രമം ഹൈക്കമാൻഡിനെ ഇഷ്ടപ്പെട്ടുമില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരുന്നത് യുവാക്കളെ കൂടുതൽ സംഘടനയിലേക്ക് കൊണ്ടുവരണം. കാരണം കോൺഗ്രസിൽ ഇപ്പോഴും പണ്ട് 40 വർഷം മുമ്പ് KSUവിലൂടെ 40-50 വർഷം മുമ്പ് KSUവിലൂടെ കടന്നു വന്നവരാണ്. അവരൊക്കെ കൂടി ഇപ്പോഴും നേതൃനിരയിൽ നിൽക്കുന്നു. അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ യുവാക്കളെ യുവരക്തം കൊണ്ടുവരണം എന്നൊരു മാൻഡേറ്റ് കൊടുത്തിരുന്നു. അവിടെയും സുധീരൻ വേണ്ടത്ര വിജയിച്ചില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടി സുധീരന്റെ അവസാന കാര്യങ്ങൾ മനസ്സിലാക്കി കാണണം. ഒരുപക്ഷെ ഹൈക്കമാൻഡിന് സുധീറിന്റെ രാജി സ്വാഗതം ചെയ്യാനല്ലാതെ വേറെ വഴിയില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ശ്രീ ജേക്കബ് ജോർജ് ദയവായി തുടരുക. ഇപ്പോൾ സണ്ണിക്കുട്ടി എബ്രഹാം കൂടി ചേരുന്നുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിയെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാൾ ഇപ്പോൾ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി രാജിവെക്കേണ്ട ഒരു സാഹചര്യമാണോ ഉണ്ടാകുന്നത്? താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? കേരളത്തിലെ കോൺഗ്രസിൽ പ്രബലരായ രണ്ട് ഗ്രൂപ്പുകൾ, അതായത് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിലുള്ള രണ്ട് ഗ്രൂപ്പുകൾ ശ്രീ VM സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം, അല്ലെ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ആവശ്യപ്പെട്ടു പോരുകയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ രണ്ട് ഗ്രൂപ്പുകളുമായിട്ട് അദ്ദേഹത്തിന് രമ്യതയോടുകൂടി പ്രവർത്തിക്കുവാൻ, അതായത് ഈ രണ്ട് ഗ്രൂപ്പുകൾ ചേർന്നാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ ഈ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗവുമായി സഹകരിച്ച് അവരെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അത് VM സുധീരന്റെ പ്രത്യേക രീതികളും അദ്ദേഹത്തിന്റെ സമീപനങ്ങളും പ്രശ്നങ്ങളോടും അദ്ദേഹത്തിന്റെ നിലപാടുകളും ഒക്കെ തന്നെയാണ് അതിന് കാരണമായിട്ടുള്ളത്. എന്താണെങ്കിലും അദ്ദേഹത്തിന് പാർട്ടിയുടെ ഒരു വലിയ വിഭാഗത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കപ്പെട്ടതും. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ആരോഗ്യപരമായ കാര്യങ്ങളിലാണ് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് എന്തെങ്കിലും കാരണങ്ങൾ, അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും അതൃപ്തി രേഖപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്തായിട്ടുള്ളതിന്റെ എന്തെങ്കിലും യാതൊരു സൂചനകളുമില്ല. കേരളത്തിലാണെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പുകളും ഇപ്പോൾ പ്രകടമായി അല്ലെങ്കിൽ പ്രത്യക്ഷമായി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അഖിലേന്ത്യാ തലത്തിൽ നോക്കിയാൽ വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശ്രീമതി സോണിയാഗാന്ധി സ്ഥലത്തില്ല, ചികിത്സയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോയിരിക്കുകയാണ്. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ 5 സംസ്ഥാനങ്ങളിലെ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നാളെ വരികയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നം ആയിട്ട് ഇവിടെ പ്രത്യക്ഷത്തിൽ അത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും അത്തരത്തിൽ അധ്യക്ഷനെതിരെയുള്ള ഒളിയമ്പുകൾ വളരെ പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് ഈ മുരളീധരൻ തന്നെ ഒരു മാന്യമായ രീതിയിൽ ഒരു സമരം സംഘടിപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. DCC പുനഃസംഘടനാ സമയത്ത് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച പ്രതിഷേധങ്ങൾ എങ്ങനെയാണെന്നും കേരളം കണ്ടതാണ്. ഉമ്മയുടെ ചോദ്യത്തിന് അത്തരം മറുപടി പറയാനുള്ളൊരു സമയം എനിക്ക് നൽകുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഇന്നിപ്പോൾ KPCC പ്രസിഡന്റ് VM സുധീരൻ നിർബന്ധിതമായി രാജിവെക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിലോ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെയാണെങ്കിൽ നിയമസഭ നടക്കുകയാണ്. 2 പ്രമുഖ നേതാക്കൾ നിയമസഭാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യാപൃതരായിരിക്കുകയാണ്. അവിടെ UDF അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിൽക്കക്കളിയില്ലാതെ കൊണ്ടോ ശ്രീ VM സുധീരൻ രാജിവെച്ചതാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അദ്ദേഹം ഇന്ന് പറഞ്ഞ ആരോഗ്യപരമായ കാര്യങ്ങൾ തന്നെ കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസ് എല്ലാം ഭദ്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല. വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. VM സുധീരനെതിരായിട്ട് ശക്തമായ എതിർപ്പുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ നിമിഷത്തിൽ അതിന്റെ പേരിൽ രാജിവെക്കത്തക്ക ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിലവിൽ ഇല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. सन्निकुट्टी अब्रहाम നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം പാർട്ടി പുനഃസംഘടന എന്തായാലും അധികം വൈകാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇപ്പോൾ നാളെ റിസൾട്ടുകൾ വരികയാണ് അതിനുശേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിഎം സുധീരനെ സ്വന്തം നിലയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകാനുള്ള ഒരു ആളുകളുടെ പിന്തുണ ഉണ്ടാകാത്ത ഒരു സാഹചര്യം കൂടി ഇല്ലേ പ്രത്യേകിച്ചും എഐ ഗ്രൂപ്പുകൾ കൃത്യമായി തന്നെ അദ്ദേഹത്തെ എതിർക്കും എന്നുള്ള ഒരു സാഹചര്യം ഇരിക്കേ ചോദ്യം എന്നോടാണോ തീർച്ചയായും അവതാരകൻ പെട്ടെന്ന് മാറിയോണ്ട് എനിക്കൊരു പെട്ടെന്നൊരു ആശയക്കുഴപ്പമുണ്ടായതാണ് എനിക്ക് തോന്നുന്നത് അതിന് സംഘടനാ തെരഞ്ഞെടുപ്പ് ഒരു വർഷത്തേക്ക് നീട്ടിവെക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുക അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പെട്ടെന്നുള്ള ഒരു അടുത്ത ഭാവിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസിലോ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിലോ സംഭവിക്കാൻ ഇരിക്കുന്നില്ല എന്നിരിക്കെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വി എം സുധീരൻ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ട ഒരു കാര്യം നിലവിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവിക ആ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിൽ വേണ്ടത്ര പിന്തുണ കിട്ടാതെ പോകും അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ കിട്ടാതെ പോകും സ്ഥാനം നഷ്ടപ്പെട്ടേക്കാവുന്നൊരു ധാരണകളൊന്നും ആയിരിക്കണമെന്നില്ല ഇപ്പോൾ ഈ രാജിയുടെ പിന്നിൽ എന്നാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ വരും മണിക്കൂറുകൾ ഈ മണിക്കൂറുകളിൽ നമുക്ക് പലതും പുറത്തേക്ക് വന്നേക്കാം നേരത്തെ പറഞ്ഞുള്ള ഹൈക്കമാൻഡുമായിട്ട് ആലോചിച്ചിട്ടല്ല ആന്റണിയായിട്ട് പോലും ശ്രീ എ കെ ആന്റണിയുമായിട്ട് പോലും അദ്ദേഹം ആലോചിച്ചിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ഞാനൊരു സ്വാതന്ത്ര്യം എടുത്ത് ഈ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് എന്നാണ് ശ്രീ വി എം സുധീരൻ പറഞ്ഞത് നമുക്ക് അടുത്ത മണിക്കൂർ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ആഭ്യന്തര രാഷ്ട്രീയ വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെയധികം നന്ദി ശ്രീ സണ്ണിക്കുട്ടി അബ്രാഹം ഇപ്പോൾ പ്രതികരിച്ചതിന് ദില്ലി കേന്ദ്രീകരിച്ചും തിരക്കിട്ട ചർച്ചകളാണ് വി എം സുധീരൻ രാജി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നടക്കുന്നത് മനു ശങ്കരൻ ഇപ്പോൾ ദില്ലിയിൽ നിന്നും ചേരുന്നു മനു ദില്ലിയിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ദില്ലിയിൽ പുരോഗമിക്കുന്നത് വിവിധ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ആന്റണിയുടെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാർലമെന്റ് സെക്ഷൻ പുരോഗമിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ വി എം സുധീരൻ KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ആരോഗ്യപരമായ കാരണങ്ങളാലാണ് രാജിവെക്കുന്നത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചത് തികച്ചും അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിന്റെ രാജി ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ 100% ആ സ്ഥാനത്തോട് നീതി പുലർത്താൻ സാധിക്കണം എന്നാൽ അതിന് കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് താൻ രാജിവെക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു ഇപ്പോൾ മനു ശങ്കരൻ വീണ്ടും ദില്ലിയിൽ നിന്നും ചേരുന്നു മനു എങ്ങനെയാണ് ദില്ലിയിലെ ചർച്ചകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു ഹൈക്കമാൻഡ് ഈ സുധീരന്റെ ഇത്തരം ഒരു തീരുമാന പ്രഖ്യാപനം വന്നതിന് ശേഷം ഉടൻ ഒരു തീരുമാനവും മറ്റും പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറല്ല തീരുമാനം പിന്നീട് എന്ന് മാത്രമാണ് ഹൈക്കമാൻഡുമായി അടുത്ത വൃത്തങ്ങൾ നിലപാട് അറിയിക്കുന്നത് സോണിയാഗാന്ധി ദില്ലിയിലേക്ക് തിരികെ എത്തിയ ശേഷം വൈകിട്ടോടുകൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഔദ്യോഗികമായി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നും ഇതിനുശേഷം രാജിക്കത്ത് സ്വീകരിക്കുന്നത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് ഹൈക്കമാൻഡ് കടക്കും എന്ന് മാത്രമാണ് ഇപ്പോൾ നിലപാട് അറിയിച്ചിട്ടുള്ളത് വിവിധ കോൺഗ്രസ് നേതാക്കളെല്ലാം ഇപ്പോൾ AK ആന്റണിയുടെ വസതിയിലേക്ക് മറ്റും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ AK ആന്റണിയുടെ വസതിയിൽ PJ കുര്യൻ അതോടൊപ്പം KC വേണുഗോപാൽ MP എന്നിവരാണ് ഉള്ളത് ഇവർ ആന്റണിയുമായി ചർച്ച നടത്തുകയാണ് പാർലമെന്റ് സെക്ഷനും പുരോഗമിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് പാർലമെന്റ് ഇടവേളയിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ കൂടി ആന്റണിയുടെ വസതിയിലെത്തി തുടർ ചർച്ചകളിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും തിരക്കിട്ട ചർച്ചകളാണ് ദില്ലി കേന്ദ്രീകരിച്ചും ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്തായാലും ഉടനടി ഒരു ഔദ്യോഗികമായ ഒരു തീരുമാനങ്ങളോ പ്രതികരണമോ നടത്താൻ ഹൈക്കമാൻഡ് ഇപ്പോൾ തയ്യാറല്ല മനു ശങ്കരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് KPCC അധ്യക്ഷ സ്ഥാനം വി എം സുധീരൻ രാജിവെച്ച സാഹചര്യത്തിൽ തിരക്കിട്ട ചർച്ചകളാണ് ദില്ലി കേന്ദ്രീകരിച്ചും നടക്കുന്നത് ഒപ്പം സംസ്ഥാനത്തും വി എം സുധീരന്റെ രാജിയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ സഹപ്രവർത്തകർക്ക് പോലും തീർച്ചയായിട്ടും വളരെ അപ്രതീക്ഷിതവും ആകസ്മികവുമായ ഒരു വാർത്തയാണെന്നാണ് പലരും നമ്മളോട് തന്നെ പ്രതികരിച്ചത് ഇപ്പോൾ KG ദിനകർ ചേരുന്നു ദിനകർ വളരെ അപ്രതീക്ഷിതമായാണ് VM സുധീരന്റെ രാജി ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ സഹപ്രവർത്തകരോടോ ഹൈക്കമാൻഡിനോട് പോലും തീരുമാനിക്കാതെ ഇത്തരത്തിലൊരു രാജിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ കേരളം ഇതിനെ നോക്കിക്കാണുന്നത് സോമി തീർച്ചയായും വളരെ അപ്രതീക്ഷിതമായി തന്നെയാണ് VM സുധീരന്റെ രാജി ഉണ്ടായിരിക്കുന്നത് അതേസമയം ഏപ്രിലോടുകൂടി ഒഴിവാകും എന്ന രീതിയിൽ വളരെ അടുത്ത ചില ആളുകളോട് അദ്ദേഹം ചില സൂചനകൾ നൽകിയിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വസ്തരായിട്ടുള്ളവരോട് മാത്രമാണ് അത് പങ്കുവച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അക്കാര്യം വിശ്വസ്തരായിട്ടുള്ള ആളുകൾ പുറത്ത് പറഞ്ഞിരുന്നില്ല അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കപ്പെടുകയായിരുന്നു എന്തായാലും ഇതുമായി നമ്മൾ അദ്ദേഹത്തിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ സ്വാഭാവികമായും അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് എത്തിയിട്ട് മൂന്ന് വർഷമാകുന്നു. തുടക്കം മുതൽ തന്നെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പുമായും പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുമായും അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന DCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയേറ്റ സാഹചര്യത്തിൽ അദ്ദേഹം പല പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുകയും സുധീരനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉടലെടുത്തിരുന്നു. പുനഃസംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ തനിക്ക് ഇനി നിലനിൽപ്പില്ല, അല്ലെങ്കിൽ താൻ തൻ്റെ പക്ഷത്തിന് വിജയിക്കാൻ കഴിയുകയില്ല മുന്നോട്ട് പോയാൽ എന്ന ഒരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ രാജിക്ക് തയ്യാറായിരിക്കുന്നത് എന്ന വ്യക്തമായ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അത് നമുക്ക് മുഖവിലക്ക് എടുക്കാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ നിലവിലെ സംഘടനയുടെ പ്രവർത്തനം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലും അദ്ദേഹം കടുത്ത അസംതൃപ്തനാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് കടുത്ത അസംതൃപ്തിയും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുനഃസംഘടന വന്നാൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ശക്തമായി രംഗത്ത് എത്തുകയും ഒരു മൂന്ന് വർഷമായിട്ടും ഏതെങ്കിലും ഒരു ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സുധീരൻ പക്ഷത്തിന് ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത തീരുമാനമായിരുന്നു. തീരുമാനം വളരെ ദൗർഭാഗ്യകരമായി പോയി. കാരണം പാർട്ടി നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ പാർട്ടി അധ്യക്ഷൻ്റെ രാജി പാർട്ടിക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. തീരുമാനം അദ്ദേഹം വ്യക്തിപരമായിട്ട് എടുത്ത തീരുമാനമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ഇല്ല, അങ്ങനെയൊന്നും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസമുള്ളതൊക്കെ ഞങ്ങൾ നേരിട്ട് പറഞ്ഞ് സംസാരിച്ച് തീർക്കാറുണ്ട്. പാർട്ടി ഹൈപ്പവർ കമ്മിറ്റിയിൽ എല്ലാ വിഷയങ്ങളും ഉള്ളു തുറന്ന് സംസാരിച്ച് പരിഹരിക്കാറുണ്ട്. അങ്ങനെ യാതൊരു നീക്കവും അങ്ങനെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ പാർട്ടി ഇപ്പോൾ ഒരുപാട് സമരപരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് ആരും ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നിലപാടുണ്ടായിട്ടില്ല. അതെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കണം.